ഇപ്രാവശ്യം ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് പെയിൻറ്റിങ്ങിന് വേണ്ട സാധനങ്ങൾ, അതായത് ഈസിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് ഒരു ക്യാൻവാസ് വെച്ച് നമുക്ക് നിവർന്നിരുന്ന് വരയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഈസിൽ. ഈസിലിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷനും ഒപ്പം തന്നെ ക്യാൻവാസ് ഏതൊക്കെ ടൈപ്പ് ക്യാൻവാസ് നമുക്ക് കിട്ടും മാർക്കറ്റിൽ, ഇപ്പോൾ നമുക്ക് ലോക്കലി കിട്ടുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാൻവാസ് അത് ഏതൊക്കെ ടൈപ്പ് ക്യാൻവാസ് നമുക്ക് കിട്ടുമെന്നും, അത് മാത്രമല്ല ഞാൻ സ്ഥിരമായിട്ട് പോയി ആർട്ടിന് വേണ്ടിയിട്ട് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് ആയാലും ബ്രഷ് ആയാലും വാങ്ങാൻ പോകുന്ന ഒരു ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഒന്ന് രണ്ട് പേര് മ്യൂറലിൽ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, പ്രിൻ്റ് ഏത് സൈസിൽ എടുക്കാൻ പറ്റും, ഇത്രയും വലിയ പ്രിൻ്റ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് വെച്ചാൽ A1 സൈസാണ്. അത് ഏതെങ്കിലും ഡിജിറ്റൽ ഹൗസ്, അതായത് പ്രിൻ്റ് ഹൗസിൽ നമുക്ക് ഞാൻ അത് തന്നെ നമുക്ക് ഇപ്പോൾ നെറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഇമേജ് ആണെങ്കിൽ പോലും അത് ഒറ്റ ക്വാളിറ്റി ഉള്ളൊരു ഇമേജ് ആണെങ്കിൽ അത് അവിടെ കൊണ്ടു കൊടുത്തിട്ട് A1 സൈസിൽ പ്രിൻ്റ് എടുത്ത് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അത് അത്രയും വലിപ്പമുള്ള സൈസ്, ആ പ്രിൻ്റ് മ്യൂറലിൽ ഞാൻ കൊടുത്തിരിക്കുന്ന പ്രിൻ്റ് A1 സൈസാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് ഏതാണോ പ്രിൻ്റ് ഹൗസ് ഉള്ളത് അവിടെ കൊണ്ടുപോയി A1 സൈസിൽ പ്രിൻ്റ് എടുത്താൽ മതിയാവും. ഇപ്പോൾ പ്രിൻ്റ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നില്ല, ചെറിയൊരു പ്രിൻ്റ് നമുക്ക് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു നോട്ട്ബുക്കിലാണെങ്കിലും നമ്മൾ ഇടുന്നൊരു സ്കെച്ച് ചെറുതായിട്ട് വലുതായിട്ട് ഇടണമെന്നു പോലും ഇല്ല, ചെറുതായിട്ട് ഇട്ട് എടുക്കുന്ന ഒരു പ്രിൻ്റ് നമുക്ക് കൊണ്ടുപോയി A1 സൈസിൽ പ്രിൻ്റ് എടുക്കാവുന്ന, അപ്പോൾ അത്രയും വലിപ്പത്തിൽ നമ്മൾ വരച്ചൊരു പ്രിൻ്റ് അത്രയും വലിപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സ്കെച്ച് ഇട്ടിട്ട് ഒരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടെങ്ങാനും ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ടുപോയി A1 സൈസിൽ പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ അത് എങ്ങനെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്രാവശ്യം ഈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പലർക്കും കുനിഞ്ഞിരുന്ന് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഷോൾഡർ പെയിനും നെക്ക് പെയിനും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമുക്ക് ഈസിൽ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി അങ്ങനെ തന്നെ ഇരുന്ന് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു പെയിൻറ്റിങ് മ്യൂറലാണെങ്കിൽ തന്നെയും നമ്മളിങ്ങനെ ബെഞ്ചിലോ ഡെസ്കിലോ ഇട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് കുറേ നേരം നമ്മൾ കുനിഞ്ഞിരുന്ന് വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഷോൾഡർ പെയിനും കഴുത്തിൽ ബാക്ക് പുറകിൽ നെക്ക് പെയിനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് ആ ഒരു പ്രശ്നമുള്ളവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈസിലിൽ വെച്ച് വരയ്ക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ എല്ലാ പെയിൻറ്റിങ്സും ഈസിലാണ് വെച്ച് വരയ്ക്കുന്നത്. അതിന് ഒരു റീസണും കൂടിയുണ്ട്. ഞാൻ ആക്രിലിക് ആയാലും ഓയിലായാലും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇമാജിന് അനുസരിച്ച് വരയ്ക്കുകയാണ്. നമ്മുടെ സ്വന്തം ഒരു സൃഷ്ടി ചെയ്യുമ്പോൾ ഒറ്റ ട്രിപ്പിന് എന്തായാലും ഞാൻ വരയ്ക്കാറില്ല, എല്ലാം വരച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പോയി വന്ന് അങ്ങനെ ഞാൻ വരയ്ക്കാറ്. അപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും. ആ പിക്ചർ നമ്മളൊരു ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഇമാജിൻ ചെയ്യാൻ പറ്റും. അത് അതിന് എന്ത് കൂടുതൽ നമുക്ക് എക്സ്ട്രാ എന്ത് വരയ്ക്കാം, എന്ത് നമുക്ക് ഡിഫക്റ്റ് ഉണ്ട്, അത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കാര്യം ബെഞ്ചിൻ്റെ മുകളിൽ ഇട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ക്ലിയറായിട്ട് ഒരു വിഷ്വല് കിട്ടത്തില്ല. അത് നമുക്ക് ഈസിലിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ടു ഫേസ് നോക്കുന്നത് പോലെ തന്നെ നമുക്ക് ആ പിക്ചർ ക്ലിയറാണ് നമുക്ക് കാണാനും അതിൻ്റെ ഡിഫക്റ്റുകൾ ക്ലിയർ ചെയ്യാനും നമുക്ക് പറ്റും. അങ്ങനെ ഒരു ഗുണം ഈസിലിൽ വെച്ച് വരയ്ക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഉണ്ട്. എനിക്ക് അത് മാത്രമല്ല, ബെഞ്ചിലിട്ട് വരയ്ക്കുന്നതിനേയും കാട്ടി നമ്മളത് വരച്ച് ആ ഒരു ഇതിലേക്ക് അങ്ങ് ആയിപ്പോവും. അതല്ലാണ്ട് നമ്മൾ ഈസിലിൽ വെച്ച് വരയ്ക്കുന്ന ഒരു പ്രൊഫഷണലി നമ്മൾ വെച്ച് വരച്ച് തുടങ്ങുമ്പോൾ ഈസിലിൽ വെച്ച് വരയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഈസിലും ക്യാൻവാസും ഒപ്പം തന്നെ ട്രിവാൻഡ്രത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ വാങ്ങാൻ സാധനങ്ങൾ വാങ്ങുന്ന ആ ഒരു ചെറിയൊരു ഷോപ്പ്, അതിനെക്കുറിച്ച് ഞാനൊന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെയാണ് ഞാൻ സാധാരണ സാധനങ്ങൾ വാങ്ങാനായിട്ട് വരുന്നത്. ചെറുതെങ്കിലും നമുക്ക് ആവശ്യമുള്ള ആർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ലഭിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ ഓണറായ ബാബു വളരെയധികം സഹകരണത്തോടെ നമ്മളോട് പെരുമാറുന്നത് പോലും അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. എൻ്റെ പേര് ബാബു. ഈ ഷോപ്പ് ഒരു 10 വർഷം കൊണ്ടുണ്ട്. എനിക്കിവിടെ ആർട്ടിസ്റ്റുമായിട്ട് കുറേ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. നല്ല പൂർണ്ണ പിന്തുണ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും എനിക്ക് തരുന്നുണ്ട്. ഫൈനാൻസ് കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ പൂർണ്ണ പിന്തുണ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. കുറേ കോളേജ് ഉണ്ട്, ആർക്കിടെക്ചർ പഠിക്കുന്ന കോളേജാണ്. മെയിനായിട്ട് ആർട്ട് മെറ്റീരിയൽ ഷോപ്പാണ്, ഫൈനാൻസ് കോളേജ് സ്റ്റുഡൻസാണ് വരുന്നത്.
ഇന്ന് ബാബുവിലൂടെ ഈസലിനെ പരിചയപ്പെടാം. ഈ ഈസലിന്റെ കവറാണ്. ഇത് ഈസൽ. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. വലിയ ആൾക്കാർക്കും കുട്ടി ആൾക്കാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മൂന്ന് കാലാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്യണം എല്ലായിടത്തും എല്ലാ സ്ഥലത്തും. ക്യാൻവാസ് വെക്കുന്ന ഭാഗമാണിത്. ഇതും അത് തന്നെയാണ് രണ്ട് സൈഡ്. ഇത് ക്യാൻവാസ് ചരിയാതിരിക്കാനുള്ളൊരു ഭാഗമാണ്. ചരിച്ച് അഡ്ജസ്റ്റ് വെക്കാനുള്ളതാണ്. ഇത് തന്നെ ടൈറ്റ് ചെയ്യാം. എന്താ ഇത്? സാധാ ഡ്രോയിങ് ബോർഡാണ്. നമുക്ക് ചാർട്ട് പേപ്പർ വെച്ച് വരയ്ക്കാം. പിന്നെ എന്ത് ക്യാൻവാസ് ക്ലോത്ത് വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് വലുതാണെങ്കിൽ തിരിച്ചും വെക്കാം, ഇങ്ങനെയും വെക്കാം. ഇത് ക്യാൻവാസ് ബോർഡാണ്. നമുക്കിത് വേറെ സ്റ്റാൻഡ് വേറെ ഒന്നും വേണ്ട. ഇത് തന്നെ നേരിട്ട് വരയ്ക്കാം. നമുക്ക് ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് മേളിലോട്ടാക്കാം, താഴോട്ടാക്കാം. ഇത് ഉടൻ ഈസിലാണ്. നമുക്ക് വലിയ ക്യാൻവാസ് ബോർഡ്, ചെറിയ ക്യാൻവാസ് ബോർഡ് എല്ലാം വെച്ച് വരയ്ക്കാം. കൂടുതലും വലിയ ആൾക്കാർ ഇത് ക്യാൻവാസ് വെക്കുന്ന സ്റ്റാൻഡാണിത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. എവിടെ വെക്കണോ ഇപ്പം ഇവിടെ ഇങ്ങനെ വെക്കാം. വെച്ച് കഴിഞ്ഞാൽ മേളിലോട്ടും താഴോട്ടും എല്ലാം കൊണ്ടുപോകാം. എങ്ങനെ വേണമെങ്കിലും ഇതുവരെ സെറ്റ് ചെയ്യാം. നമുക്ക് എത്ര വലിയ ബോർഡ് വേണമെങ്കിലും വെക്കാം. ബോർഡ് ചരിയാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. താഴോട്ട് മേളിലോട്ട് എല്ലാം വെക്കാം. എത്ര വേണമെങ്കിലും താക്കാം, മേളിലോട്ടും ആക്കാം. ഇത് വേണമെങ്കിൽ ചെറുതായി താ നോക്കാം. കുഞ്ഞു പിള്ളേർക്കും വരയ്ക്കാം, ഇരുന്നും വരയ്ക്കാം നമുക്ക് വേണമെങ്കിൽ. ഇനി താഴോട്ട് ആക്കാം, ഇതുവരെ ആക്കാം, മേളിലോട്ട് ആക്കാം. ഇനി നമുക്ക് ക്യാൻവാസ് അതെന്താണ്? നമ്മൾ ആക്രിലിക് ആയാലും ഓയിൽ ആയാലും നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ക്യാൻവാസ് തന്നെ മൂന്ന് തരമുണ്ട്. ക്ലോത്തായിട്ടും ബോർഡായിട്ടും സ്ട്രെച്ച് ക്യാൻവാസ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്ലോത്തായിട്ട് വരുന്നത്. ഇത് നമുക്ക് മീറ്റർ കണക്കിന് മുറിച്ച് വാങ്ങാൻ സാധിക്കും. മ്യൂറലൊക്കെ ചെയ്യുന്നത് ഈ ക്യാൻവാസ് ക്ലോത്തിലാണ്. അതാണ് കൂടുതലും എളുപ്പം. സ്ട്രെച്ച് ക്യാൻവാസിൽ നമുക്ക് മ്യൂറൽ ചെയ്യും. എന്നിരുന്നാലും കുറച്ചും കൂടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പിക്ചറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഈസിയായി മുറിച്ചെടുക്കാൻ പറ്റുന്നത് ക്യാൻവാസ് ക്ലോത്താണ്. അത് ഈ രീതിയിൽ ഒരു മീറ്റർ അല്ലെങ്കിൽ രണ്ട് മീറ്റർ എത്രയാ ഒരു പിക്ചറിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കുന്ന ഈസിയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ക്യാൻവാസ് ക്ലോത്ത്. അത് ഇങ്ങനെയാണ് റോൾ മീറ്റർ കണക്കിനാണ് നമ്മൾ മുറിച്ച് വാങ്ങുന്നത്. ക്ലിപ്പ് കിട്ടും. നമുക്കിത് നാല് സൈഡും ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് സൈഡ് ചെയ്താലും മതി. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി. അത് വേണ്ടെന്നുണ്ടെങ്കിൽ മേളിലോട്ട് വെച്ചാലും മതി. വരയ്ക്കാം, വേണമെങ്കിൽ ഇവിടെ ക്ലിപ്പ് വെക്കാം, ഇവിടെയും ക്ലിപ്പ് വെക്കാം. ഇത് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാൻവാസിന്, ഇതിപ്പോൾ ഒരു മീറ്റർ ക്യാൻവാസ് ക്ലോത്ത് ആണെങ്കിൽ ഇതിനെ നാലായിട്ട് മുറിച്ചിട്ടാണെങ്കിലും ചെറിയ രീതിയിൽ നമ്മുടെ ഒരു പിക്ചറിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മുറിച്ച് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ക്യാൻവാസ് ക്ലോത്തിൻ്റെ ഒരു ഗുണം. ഇത് റേറ്റും കുറവാണ്, നമുക്ക് കൺവീനിയന്റ്. കാര്യം എത്ര തൊട്ട് തുടങ്ങുന്നത്? 240 തൊട്ടുണ്ട്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു ക്യാൻവാസ് ആണ്. ഇത് ഇതിന്റെ പുറകില് വുഡൻ ഫ്രെയിമാണ് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പിക്ചേഴ്സ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത് സ്ട്രെച്ച് ക്യാൻവാസ് ആണ്. ഇതിന്റെ ഗുണം എന്ന് വെച്ചാല് ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫ്രെയിം ചെയ്താൽ മതി, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചുവരിൽ തൂക്കാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇനി ഉപയോഗിക്കാം. ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കിയെടുക്കാം. ബാക്ക് ഇളക്കിയിട്ട് നമ്മൾ ഇതേപോലെ ക്യാൻവാസ് വാങ്ങി നമുക്ക് ഇത് തന്നെ സ്ട്രെച്ച് ചെയ്യാം. ഇനി പ്രത്യേകം ഗണ്ണുണ്ട്, ഗണ്ടേക്കണമെന്നൊരു സംഭവമുണ്ട്, അത് വെച്ച് ഇവിടെ സ്ട്രെച്ച് ചെയ്യാന്നേ ഉള്ളൂ. നമുക്കിത് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് ഉപയോഗിച്ചോട്ടേ ഇരിക്കാം. ആരെങ്കിലും ചോദിക്കണേ ഇളക്കി കൊടുക്കാം, വേണമെങ്കിൽ അത് മാത്രം ഫ്രെയിം ചെയ്യാം. ഇത് എത്ര ക്യാൻവാസ് വേണമെങ്കിലും ഇത് സ്ട്രെച്ച് ചെയ്യാം നമുക്ക്.
ഞാൻ സാധാരണ സ്ട്രെച്ച് ക്യാൻവാസിലാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. ഓയിൽ ആയാലും ആക്രിലിക് ആയാലും എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് സ്ട്രെച്ച് ക്യാൻവാസ് ആണ്. ഞാൻ പിന്നെ ക്ലോത്ത് വാങ്ങാറുണ്ട്. ക്ലോത്ത് വാങ്ങിയാൽ ചില സമയത്ത് ചില കസ്റ്റമേഴ്സ് പറയും അവർക്ക് ഇത് മുറിച്ച് നൽകണം കൊണ്ടുപോകാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വിദേശത്ത് പോവുകയാണെങ്കിൽ അവർക്ക് ഈ രീതിയിൽ പെയിൻറ്റിങ് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ സ്ട്രെച്ച് ക്യാൻവാസിൽ നിന്ന് ഈ ക്ലോത്തിനെ ഞാൻ മുറിച്ചെടുത്തിട്ട് ഈ ഫ്രെയിം സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ചുരുട്ടി അവർക്ക് കൊടുത്തുവിടും. ഇതിൻ്റെ പുറകിൽ വുഡൻ ഫ്രെയിമാണ്. ആ ഫ്രെയിമിൽ ഇപ്പോൾ സ്റ്റാപ്പിൾ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ക്ലോത്തിനെ സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഈ ഫ്രെയിം റീയൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. ഇത് ക്യാൻവാസ് ബോർഡാണ്. ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കഴിയും, ഇത് കിട്ടും. ഇത് നമുക്ക് പെയിൻറ്റിങ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്യണം. ഫ്രെയിം ചെയ്താലാണ് കൂടുതൽ ഭംഗി ഇത്. പക്ഷെ നമുക്കിത് സ്റ്റാൻഡിൽ വെക്കാനായിട്ട് കുറച്ച് ഈസിയാണ്. നമുക്ക് സ്റ്റാൻഡിൽ വെച്ച് ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ക്യാൻവാസ് ബോർഡ് കുറച്ചും കൂടി ഈസിയാണ്. ഒപ്പം തന്നെ അതേപോലെ തന്നെയാണ് സ്ട്രെച്ച് ക്യാൻവാസ്. അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് ക്യാൻവാസ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഏത് വലിപ്പത്തിലും ഏത് സൈസിലും നമുക്ക് ക്യാൻവാസ് വാങ്ങാൻ കിട്ടും. ഈ മൂന്ന് രീതിയിലുള്ള ക്യാൻവാസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്ട്രെച്ച്, ബോർഡ്, പിന്നെ ക്ലോത്ത്. ഇത് മൂന്നും നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടി ആക്രിലിക് ആയാലും ഓയിൽ പെയിൻറ്റിങ്ങിനായാലും നമുക്ക് യൂസ് ചെയ്യാം. മ്യൂറൽ അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിന് എല്ലാത്തിനും ഈ ബോർഡുകൾ ഈ ക്യാൻവാസ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും നമുക്ക് ഉടനെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.